നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സൗജന്യ ലഹരി, അടിമയാക്കി പീഡനം, 11 പെൺകുട്ടികൾ ഇരകൾ. രക്ഷിതാക്കൾ മാത്രമല്ല, കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. സഹപാഠി ലഹരിമരുന്നിന് അടിമയാക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുവെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി 9 ക്ലാസ്സുകാരി രംഗത്ത് വന്നതോടെ കേരളം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയിരിക്കുകയാണ്. ഇതേ രീതിയിൽ ലഹരിക്കടിമകളാക്കി പീഡിപ്പിക്കപ്പെട്ട 11 പെൺകുട്ടികളെ തനിക്ക് അറിയാമെന്നും പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. മറ്റാർക്കും ഈ സ്ഥിതി ഉണ്ടാകാതിരിക്കാനാണ് ഈ ഒരു ദുരവസ്ഥ വെളിപ്പെടുത്തുന്നതെന്ന് കുട്ടിയുടെ മാതാപിതാക്കളും പറയുമ്പോൾ വേദനയോടെ ഞെട്ടലോടെ കേരളം ഇതൊക്കെ കേൾക്കുകയാണ്. മാതാപിതാക്കൾ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് സഹപാഠിയെ പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തിരുന്നു. ജുവനൈൽ ഹോമിലായിരുന്ന കുട്ടിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ഇവർക്ക് പിന്നിൽ വലിയ ലഹരി മാഫിയുണ്ടെന്ന് കുടുംബം ആരോപിച്ചു. MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളാണ് സംഘം സൗജന്യമായി നൽകുന്നത്. സൗഹൃദമാണെന്നും പിന്നീട് പ്രണയമാണെന്നും ഭാവിച്ച സുഹൃത്ത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനെന്ന പേരിലാണ് ആദ്യം ലഹരി നൽകിയതത്രേ. ലഹരി ഉപയോഗിച്ച് പലതവണ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. ആദ്യം സൗജന്യമായി നൽകി ശീലിപ്പിക്കുന്ന ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ലഹരിക്കുള്ള പണത്തിനായി ശരീരം വിൽക്കാൻ പ്രോത്സാഹിപ്പിക്കും. ഇത് നിഷേധിക്കുന്നവരെ അടിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ഉൾപ്പെടെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും പെൺകുട്ടി പറഞ്ഞു. ലഹരിക്കടിമയായതോടെ ആത്മഹത്യാ പ്രവണത ഉണ്ടായതായും മാതാപിതാക്കളുടെ കരുതലിൽ രക്ഷപ്പെട്ടതായും പെൺകുട്ടി പറഞ്ഞു. ലഹരി വിമുക്ത കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം കൌൺസിലിംഗിലാണ് ലൈംഗിക പീഡനം അടക്കമുള്ള കാര്യങ്ങൾ കുട്ടി വെളിപ്പെടുത്തിയത്. ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ മാത്രമാണ് പരാതിയുമായി ACP സമീപിച്ചത്. ഉടൻ തന്നെ പോലീസ് നടപടിയെടുത്തതായും മാതാപിതാക്കൾ പറഞ്ഞു. ഫോട്ടോകളും വീഡിയോകളും മറ്റു വിവരങ്ങളും പോലീസിന് കൈമാറി. 9 ക്ലാസ്സുകാരിയെ സഹപാഠി ലഹരിക്കടിമയാക്കി പീഡിപ്പിച്ചുവെന്ന പരാതി പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിൽ ലഹരിക്കടിമകളായി മാറിയിട്ടുണ്ടെന്നും ഈ ദുരവസ്ഥ ഇനി ആർക്കും ഉണ്ടാകരുതെന്ന് പറഞ്ഞുകൊണ്ട് കേരളവും സജീവമായി ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തുകയാണ്. കേരളം ഇത്തരം വിഷയങ്ങളെ നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നുകൂടിയുള്ള സജീവ ചർച്ചകൾ ഉണ്ടാകണം എന്നതുൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നിരവധി പേർ വിദഗ്ധരടക്കം ചർച്ചകൾ നടത്തുമ്പോൾ പ്രത്യേകിച്ചും പലയിടത്തും സൗഹൃദം നടിച്ചടുത്തുകൂടുകയും പിന്നീട് പ്രണയമാണെന്ന് പറയുകയും മാനസികമായും ശാരീരികമായും ഒക്കെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഇതൊക്കെ എത്ര അപകടകരമായൊരവസ്ഥയാണ് എന്ന് തന്നെയാണ് പല വിദഗ്ധരും ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല ശരീരം വിൽക്കാൻ നിർബന്ധിക്കുകയും നിഷേധിക്കുന്നവരെ ശാരീരികമായി നിലത്തിട്ട് ചവിട്ടിയും അടിച്ചും ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു ചോദ്യം തന്നെയാണ്. ലഹരിക്കടിമയായതോടെ ആത്മഹത്യാ പ്രവണത പോലും ഉണ്ടായെന്ന് പെൺകുട്ടി പറയുമ്പോൾ മാതാപിതാക്കളാണ് രക്ഷിച്ചതെന്ന് പറയുമ്പോൾ പല കുട്ടികളുടെയും സാഹചര്യങ്ങൾ, പല രക്ഷിതാക്കളുടെയും ആശങ്കകളൊക്കെ വരും ദിവസങ്ങളിൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടണം. ഏതായാലും കേരളം ലഹരി മാഫിയയ്ക്കെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ട സമയമാണ് എന്നാണ് ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. മുൻപും കേരളം ലഹരിയുടെ ഹബ്ബായി മാറുകയാണോ, കേരളത്തിലേക്ക് നിർബാധം ലഹരി ഒഴുകുന്നു എന്നീ തലക്കെട്ടുകളുമായി മാധ്യമങ്ങൾ നിരന്തരം രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിലെ കലാലയങ്ങളും കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ സിനിമാ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഇതാ സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ച് വരെ ലഹരി വരുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇതിനെതിരെ ആഭ്യന്തര വകുപ്പിന്റെ അതിശക്തമായ ഇടപെടൽ ഉണ്ടാകണം. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ അതിശക്തമായ ഉണർന്ന് പ്രവർത്തിക്കൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഓരോരുത്തരെയും പങ്കാളികളാക്കി വലിയ രീതിയിലുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകളടക്കം സംസ്ഥാനം നടത്തേണ്ട സമയമാണ്. നിലവിൽ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കൂടുതൽ അതീവ ഗൌരവത്തോടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ട സമയമാണെന്ന് ആനുകാലിക സംഭവങ്ങൾ കേരളത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.